ബിഎസ്സി നഴ്സിംഗ് പഠനം കേരളത്തിനകത്തും പുറത്തും എയ്സസ് എഡ്യൂവേൾഡിലൂടെ. എയ്സസ് എഡ്യൂവേൾഡ് പന്തളം മലപ്പള്ളി പൈക. നമസ്കാരം. ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ കനിവിൽ പഠനം മുടങ്ങിയ ജാസ്മിനെ ഇരുട്ടിലാക്കി കെ എസ് ഇ ബിയും പ്രതിബദ്ധത തെളിയിച്ചു. എല്ലാ സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മന്ത്രി വീണ ജോർജിനെ കാണാൻ ഓഫീസിലെത്തിയപ്പോൾ പി എ ആട്ടി ഓടിച്ചതായും പരാതി. പത്തനംതിട്ട തോന്നിയാമല സ്വദേശിനി ജാസ്മിനാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ദുരനുഭവമുണ്ടായത്. എല്ലാ സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മന്ത്രി വീണ ജോർജിനെ കാണാൻ ഓഫീസിലെത്തിയപ്പോൾ പി എ ആട്ടി ഓടിച്ചതായും പരാതിയുണ്ട്. പത്തനംതിട്ട തോന്നിയാമലയിൽ സ്വദേശിനി ജാസ്മിനാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ദുരനുഭവം നേരിടുന്നത്. വനിതാ ശിശു വികസന വകുപ്പും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകളും ചേർന്ന് വൻതുക ചെലവിട്ട് സംസ്ഥാന വ്യാപകമായി ബാലാവകാശ വാരാചരണം സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് മൂന്ന് വനിതകൾ ഭരിക്കുന്ന പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് തൊട്ട് സമീപത്ത് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ 15-കാരിയായ ജാസ്മിൻ ഇരുട്ടിൽ കഴിയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തോളം തോന്നിയാമലയിലെ വീട്ടിൽ അർദ്ധപട്ടിണിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതായുള്ള മാധ്യമ വാർത്തകളെ തുടർന്ന് കുട്ടിയെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ നിർബന്ധപൂർവ്വം ഇലന്തൂരിൽ പ്രവർത്തിക്കുന്ന ബാലികാ ഭവനിലാക്കുകയായിരുന്നു. കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും ഉയർന്ന മാർക്ക് നേടി 10-ാം ക്ലാസ് ജയിച്ച കുട്ടിക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ വാങ്ങി നൽകാതെയും സി ബി എസ് ഇ സിലബസിൽ പഠിച്ചിരുന്ന കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത് തടഞ്ഞതും പഠനം മുടക്കിയ ശേഷം കുട്ടിയെ പരിപാലിക്കാൻ യാതൊരു വരുമാനവുമില്ലാത്ത മാതാവ് മിനിക്ക് കൈമാറുകയുമാണ് അധികൃതർ ചെയ്തത്. എല്ലാരും ശരി ശരിയും പറഞ്ഞു, എന്നിട്ടും ഒരു ഉപയോഗം ഉണ്ടായില്ല. നവംബർ 10-ാം തീയതി ഞങ്ങൾ കറണ്ട് കട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല. ഓൺലൈൻ ക്ലാസ്സുകളാണ്, ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ഇവിടെയൊക്കെ അപ്പഴത്തേക്കൊന്ന് വീട്ടിലേക്ക് പോയാണ് ചാർജ് ചെയ്യുന്നത്. രണ്ടു വർഷം മെമ്പറിന് വേണ്ടി പോയി ചാർജ് ചെയ്തു. പക്ഷെ ഇന്ന് മെമ്പർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞുകൊണ്ട് എന്തിപ്പോൾ ചെയ്യുമെന്ന്. മുൻപും നിരവധി പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഇലന്തൂരെ സ്ഥാപനത്തിൽ എത്തിച്ചതിന് പിന്നിൽ കുട്ടിയുടെ പഠനം മുടക്കാൻ ശ്രമിക്കുന്ന ചില ബന്ധുക്കളുടെ സ്വാധീനമാണെന്നും ആരോപണമുണ്ട്. പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വിദൂര വിദ്യാഭ്യാസത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി കേരള സിലബസിൽ പഠനം തുടരാൻ ശ്രമിക്കുമ്പോഴാണ് കെ എസ് ഇ ബിയുടെ വക ഇരുട്ടടി. 5 ദിവസമായി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ കനത്ത മഴയിൽ ഏറെ ഭയന്നാണ് ജാസ്മിൻ മാതാവ് മിനിക്കൊപ്പം ഇവിടെ കഴിയുന്നത്. വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് പരാതി പറയാൻ ജില്ലാ കളക്ടറെ കാണാൻ ചെന്നപ്പോൾ മന്ത്രി വീണ ജോർജിനെ കാണാനായിരുന്നു നിർദ്ദേശം. മന്ത്രിയെ കാണാൻ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ ഓഫീസിലെത്തിയെങ്കിലും മന്ത്രിയുടെ പി എ മന്ത്രിയെ കാണാൻ അനുവദിക്കാതെ ആട്ടി ഓടിച്ചതായും ജാസ്മിൻ പറയുന്നു. അർദ്ധപട്ടിണിയിലും പഠനം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ തുടരുന്ന ജാസ്മിന് പക്ഷേ തനിക്ക് നീതി നിഷേധിച്ച കളക്ടറോടോ മന്ത്രിയോടോ പരാതിയില്ല. തന്റെയും മാതാവിന്റെയും എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരനായ പിതാവ് ജോൺ ജോസഫ് മാത്യു എന്ന പ്രമോദിനെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാത്ത പോലീസിനോടും വനിതയായ ജില്ലാ പോലീസ് മേധാവിയോടും മാത്രമാണ് ജാസ്മിന് പരാതി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പന്തളം കഴിഞ്ഞ 32 വർഷക്കാലമായി പന്തളത്ത് പ്രവർത്തിച്ചു വരുന്ന മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത സ്ഥാപനം. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലയിൽ ഉടൻ ജോലി ലഭിക്കുന്ന NCVT ഒരു വർഷ കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ PSC അംഗീകൃത കോഴ്സുകളായ DCA, ഡാറ്റ എൻട്രി, ടാലി, DTP, MS ഓഫീസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ആറ്റിങ്ങൽ ടാൻഡേം എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പന്തളം മൈക്രോ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേറ്റ്, CBSE കുട്ടികൾക്കായി ലോങ് ടേം എൻട്രൻസ് കോച്ചിങ്ങും റിപ്പീറ്റേഴ്സ് ബാച്ച് 2022 ഇപ്പോൾ അഡ്മിഷൻ നേടാം. ഉടൻ തൊഴിൽ ലഭിക്കുന്ന AC മെക്കാനിക്, സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, എക്സ്റേ വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മൈക്രോ, ദ സൈൻ ഓഫ് സക്സസ്. ഫോൺ 0473425280807880964683802880880880